നമസ്കാരം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്, ഇനി കേന്ദ്ര പോലീസിൻ്റെ സംരക്ഷണം, കേന്ദ്ര സേനയുടെ സംരക്ഷണം, ഇസഡ് പ്ലസ് സി ആർ പി സുരക്ഷയാണ് കൊടുക്കാൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്. ആ വിവരം ഗവർണറുടെ രാജ്ഭവനിലേക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് തികച്ചും പരാജയമാണ് എന്ന് വെളിവാക്കുന്ന, സ്ഥാപിക്കുന്ന തീരുമാനമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എടുത്തിരിക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ത്തിൻ്റെ പ്രതിനിധിയായ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർക്ക് കാര്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സേന നേരിട്ട് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കാൻ ഇനി എത്തും. അത്തരത്തിലുള്ള തീരുമാനം തന്നെ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് കാര്യങ്ങൾ വിളിച്ച് ഗവർണറുമായി ചോദിച്ച് സംസാരിച്ചിരുന്നു. അതിനു മുമ്പ് തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ഇത്തരം കാര്യങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഗവർണറോട് ഫോണിൽ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പി എം ഓഫീസിൽ നിന്നും, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നും കാര്യങ്ങൾ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു എന്നാണ് വിവരം കിട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും ആഭ്യന്തര മന്ത്രാലയം കൂടെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ടതാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഗവർണർ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ കേരളം സ്വന്തമായിട്ട് പരാജയം സമ്മതിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് രാഷ്ട്രീയമായി തന്നെ ഏതൊക്കെയോ മറ്റ് തലങ്ങളിലേക്ക് മാറാനാണ് സാധ്യത. ഇനി എസ് എഫ് ഐക്കാർ പി എം ആഷോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധം തുടരുമെന്നാണ്. എന്തായാലും സി ആർ പിയുടെയും കേന്ദ്ര സേനയുടെയും കമാൻഡർമാരുടെ പ്രൊട്ടക്ഷനിലുള്ള ഈ ഗവർണറെ ഇനി എസ് എഫ് ഐക്കാർ എങ്ങനെയാണ് കരിങ്കൊടി കാണിക്കാൻ പോകുന്നത് എന്നത് നിശ്ചയമില്ല. എന്തായാലും പിന്നെ ആഷോ പറയുന്നത് ഞങ്ങൾ തുടരും, ഞങ്ങൾ ശക്തമായിട്ട് തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ കുറെ ചെറുപ്പക്കാരായ പിള്ളേരെ നിങ്ങൾ കുരുതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പാവം കോളേജുകൾ പഠിക്കുകയും സ്കൂളിൽ പഠിക്കുകയും ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് കരിങ്കൊടി കാണിപ്പിക്കുകയും അവരെ 124-ാം വകുപ്പ് അനുസരിച്ചിട്ട് അവരെ ജയിലിലിടുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ആർഷോമിന് വലിയ പ്രശ്നമുണ്ടാകില്ല. കാരണം ആർഷോം നാളെ ചിലപ്പോൾ മന്ത്രിയോ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ആളോ ആയിട്ട് മാറും. കാരണം അത് നേതാക്കന്മാരുടെ സംരക്ഷണം ഉണ്ടാകും. പക്ഷേ ഈ പാവം കുട്ടികൾ ഈ കരിങ്കൊടി കാണിക്കുന്ന ആർഷോമിൻ്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ചാടിയിറങ്ങി പിന്നെ നിങ്ങൾ ഈ തിളയ്ക്കുന്നുണ്ടല്ലോ കൊച്ചുകുട്ടികൾ, അവരാണ് അനുഭവിക്കാൻ പോകുന്നത്. ഇനി കളി കാര്യമാകും, കൃത്യമായിട്ടും തീക്കളിയായിരിക്കും ഇനി എസ് എഫ് ഐ ഗവർണറോട് സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത്. അത് സി ആർ പി എഫ് പിന്നെ വകുപ്പാണ്, സി ആർ പി എഫിൻ്റെ കമാൻഡർമാരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോകുന്നത് എന്നാണ്. ഇത് ഇനി ഉള്ള പശ്ചാത്തലത്തിൽ നമുക്ക് വിലയിരുത്തേണ്ടത് ഈ ആഭ്യന്തര കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇതിനെ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ്. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ആഭ്യന്തരമന്ത്രിയോട് ഗവർണറുടെ ഈ പ്രതിഷേധത്തെ, റോഡ് വക്കിലെ പ്രതിഷേധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം നിസ്സാരമായി ചിരിച്ച് തള്ളി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇനി ഈ ഒരു അഭിപ്രായത്തിനോട് ചോദിച്ചാൽ, അതായത് ഇസഡ് ക്ലാസ് ആരിയോടൊപ്പം തന്നെ സി ആർ പി എഫ് പിന്നെ പ്രൊട്ടക്ഷനും ഗവർണർക്ക് നൽകാൻ കേന്ദ്ര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗവർണർ ചിരിച്ച്, അല്ല മുഖ്യമന്ത്രി ചിരിച്ച് മുന്നോട്ട് പോകുമോ അതോ മറുപടി പറയുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി ഈ സി ആർ പി എഫ് കമാൻഡർമാർ കേരളത്തിൽ വരുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കുമെന്നാണ് ഇനി നമ്മൾ കാതോർക്കേണ്ടത്. ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക്? എത്ര വർഷങ്ങൾ കൊഴിഞ്ഞുപോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും. സൗഹൃദങ്ങൾ, സഹപാഠികൾ, പ്രണയങ്ങൾ, അധ്യാപകർ, അച്ഛനമ്മമാർ, അയൽക്കാർ, അങ്ങനെ അങ്ങനെ. ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ? നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്കു തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ്.
ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും. എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ, യാത്രകൾ, സൗഹൃദങ്ങൾ, പ്രണയം, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, അങ്ങനെയങ്ങനെ. ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം. ദി മാർക്കോ പോളോ മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 7:30 നിങ്ങളുടെ DNA ന്യൂസിൽ.